നമസ്കാരം. ഭഗവത്ഗീത ഭാഗം 148. നാരായണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ശ്ലോകം 3 അധ്യായം 10 അധ്യായം 10 ശ്ലോകം 3 യോ മാം അജം അനാദിം ച വേത്തി ലോകം ലോകം മഹേശ്വരം അസം മൂഢാ സമർത്ഥേഷു സർവപാപൈ പ്രമുച്യതേ യോ മാം അജം അനാദിം ച വേത്തി ലോകമഹേശ്വരം അസം മൂഢ സമർത്ഥേഷു സർവപാപൈ പ്രമുച്യതേ ശ്രദ്ധിക്ക യാതൊരുവൻ എന്നെ ജനരഹിതനായും ജനിക്കാത്തവനായും അനാദിയായും അതായത് തുടക്കമില്ലാത്തവനും എവർ എക്സിസ്റ്റിംഗ് ആൾവേസ് എന്താണെന്നാ പറയുക പ്രിവൈഡിങ് ആൾ ഓവർ എന്ന് ഒക്കെ പറയാം അല്ലേ ആൾവേസ് അപ്പോൾ തുടക്കമില്ലാത്തവനായും ലോകങ്ങളുടെ മഹേശ്വരനായും അറിയുന്നു അവൻ മർത്യരിൽ മോഹരഹിതനായിട്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് മോഹമില്ല എന്നർത്ഥം. ഈ മോഹമാണ് പ്രശ്നം ഉണ്ടാക്കണതേ. മോഹരഹിതനായിട്ട് സർവപാപങ്ങളിൽ നിന്നും പ്രമുക്തനായിത്തീരുന്നു എന്ന് മഹാവാക്യമാണ്. അതിനെ വിവർത്തനം പറയാം. ജനനമില്ലാത്തവനും തുടക്കമില്ലാത്തവനും സർവലോകേശ്വരനുമാണ് ഞാനെന്ന് അറിയുന്നവൻ മാത്രം വ്യാമോഹം തീർന്ന് പാപമുക്തനാകുന്നു. ഇത് ഒറ്റ ശ്ലോകം പഠിച്ചാൽ മതി. ഈ ഒരൊറ്റ ശ്ലോകം അർത്ഥമറിഞ്ഞ് പഠിച്ചാൽ മതി, രക്ഷപ്പെട്ടു. അതിൻ്റെ ഭാവാർത്ഥം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകം മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദരി സിദ്ധയേ എന്ന്. അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ തലത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നവർ സാമാന്യരല്ല, അവരെ ബുദ്ധിമത്തുക്കളാണ് എന്ന് പറയും. ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത കോടാനുകോടി ജനങ്ങളെക്കാൾ സമുത്കൃഷ്ടരാണവർ. ഇപ്പം എന്താ പറഞ്ഞത്? അറിവില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം. ഇന്നും ഇന്നലെയും നാളെയും മറ്റന്നാളും അങ്ങനെ തന്നെയാവുള്ളൂ. എന്താ കാരണം? മായ. ആ മായയെ ജയിക്കാനുള്ള പ്രവണത സത്കർമ്മത്തിൽ നിന്ന് ആർജിക്കണം. സത്കർമ്മത്തിൽ നിന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞു, എന്നാൽ തങ്ങളുടെ ആധ്യാത്മിക സ്ഥിതിയെ മനസ്സിലാക്കാൻ പ്രയത്നിക്കുന്ന അക്കൂട്ടറിൽ വച്ച് പരമപുരുഷനും ജനനമില്ലാത്തവനും സർവേശ്വരനും എന്ന നിലയിൽ കൃഷ്ണനെ കാണാൻ കഴിയുന്ന വ്യക്തിയാണ് ആത്മസാക്ഷാത്കാര യത്നത്തിൽ വിജയിച്ച ആൾ. ഡേ 1000-ൽ 1 എന്ന് പറഞ്ഞാൽ 999 നയിക്കുന്ന ഒരാളായിരിക്കണം. അല്ലാണ്ട് 999-ൽ 1 യാതൊരു കാര്യമില്ല. 1000 ഓടി ഒരാളെ ഫസ്റ്റ് ആവുള്ളൂ അല്ലേ. പിന്നിലുള്ള ആളായിട്ട് കാര്യമുണ്ടോ? എന്നാ പിന്നെ ഓടാണ്ടിരിക്കുക വേദം. എന്നാ പിന്നെ പാർട്ടിസിപ്പേറ്റിംഗ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. മനുഷ്യനായി പറഞ്ഞു, അത് ദേവമനുഷ്യനായിട്ടില്ലെങ്കിൽ മൃഗമനുഷ്യനായാൽ അധമം, മറ്റത് മധ്യമം. ഏത്? മനുഷ്യ മനുഷ്യൻ. എന്നാൽ ദേവമനുഷ്യനായാലോ ഉത്തമമായി. അപ്പം ഈ വ്യാപാരത്തെ പറ്റി നല്ല നിശ്ചിത ബോധം വേണം, നിശ്ചയം വേണം എന്നർത്ഥം. അപ്പം ഇവിടെ പറഞ്ഞു, പിന്നെ കൃഷ്ണൻ്റെ ഈ പരമോന്നത ഭാവത്തെ പൂർണ്ണമായി അറിഞ്ഞവനെ എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ. പാപത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ. ഇവിടെ ഭഗവാനെ അജൻ എന്ന് പറയുന്നുണ്ട്. ജനനമില്ലാത്തവൻ എന്നർത്ഥം, ജനിക്കാത്തവൻ. എവർ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ ജനിക്കെങ്ങനെ? 2-ാം അധ്യായത്തിൽ അജൻ എന്ന് നിർവചിക്കപ്പെട്ട ജീവാത്മാക്കളിൽ നിന്ന് ഭഗവാൻ വ്യത്യസ്തനാണ്.
ഭൗതികമായ കെട്ടുപാടുകളാൽ ജനിക്കുകയും മരിക്കുകയും ചെയ്തു പോരുന്ന ജീവസത്തകളിൽ നിന്ന് ഭിന്നനാണ് ഭഗവാൻ. ബദ്ധരായ ജീവാത്മാക്കൾ ശരീരങ്ങൾ മാറി മാറി എടുക്കുന്നു. ഭഗവാന്റെ ശരീരമാകട്ടെ മാറ്റമില്ലാത്തതാണ്. ഈ ഭൗതിക ലോകത്തിൽ അവതരിക്കുമ്പോൾ പോലും അദ്ദേഹം അജനായി തന്നെ ഇരിക്കും. ഏതേത് അവതാരം എടുത്താലും വൈകുണ്ഠത്തിലെ ശേഷശായിയായിട്ട് ഭഗവാൻ ഉണ്ട് 100%. അപ്പൊ അദ്ദേഹത്തിന്റെ സങ്കല്പം തൻ്റെ അനുയായിരിക്കുന്ന മഹാമായയുടെ മധ്യത്തിലും അതുകൂടെയാണ് ഈ അവതാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോഴും 100% പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താൽ പൂർണ്ണം അവശേഷിക്കുന്നു എന്നുള്ള അർത്ഥവാക്യപ്രകാരം ഭഗവാൻ എപ്പോഴും പരിപൂർണനായിട്ട് ശ്രീകൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടും മറ്റുള്ളതൊക്കെ അംശാവതാരങ്ങളായിട്ടും. അപ്പൊ ഇവിടെ പറഞ്ഞു ഭഗവാന്റെ ശരീരമാകട്ടെ മാറ്റമില്ലാത്തതാണ്. ഈ ഭൗതിക ലോകത്തിൽ അവതരിക്കുമ്പോൾ പോലും അദ്ദേഹം അജനായി തന്നെ ഇരിക്കുന്നു പറഞ്ഞു. അതുകൊണ്ടാണ് ഭഗവാൻ അധമമായ ഭൗതിക ശക്തിക്ക് അധീനനല്ലെന്നും. അപ്പൊ അദ്ദേഹം സൂകരമൂർത്തിയായി. എന്നാൽ ആ സൂകർ ആ പന്നിയുടെ ദോഷം അദ്ദേഹത്തിനുണ്ടോ? ഇല്ല. കാരണം എന്താ? മായയെ മുൻനിർത്തിക്കൊണ്ടാണ് അവതരിച്ചിട്ടുള്ളത്. അപ്പൊ തൻ്റെ അന്തരംഗ ശക്തിയാൽ സദാ ഉത്കൃഷ്ട ശക്തിയിലാണെന്നും 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേത്തി ലോകമഹേശ്വരം എന്നീ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രപഞ്ചത്തിലെ സർവഗ്രഹ വ്യൂഹങ്ങൾക്കും ഈ നവഗ്രഹങ്ങള് ഇതര നക്ഷത്രങ്ങള് സദാസമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നിയന്ത്രിക്കുന്നത് ഈ പരമ്പൊരുളാണ്, ആൾമൈറ്റി, ദി ലോർഡ്. അപ്പൊ ആ ഈശ്വരനെ ഭയന്നിട്ടാണ് അവര് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സദാ ഒരു മിനിറ്റ് റെസ്റ്റ് ഉണ്ടോ? ഞാൻ 8 മണിക്കൂറേ പണിയെടുക്കൂ. 8 മണിക്കൂറിൽ 4 പ്രാവശ്യം ക്ലോക്ക് റൂം പോയി ഡ്രസ്സൊക്കെ നേരാക്കി, ഹെയർ സ്റ്റൈലൊക്കെ നേരാക്കി, അങ്ങനെ അതൊന്നുമല്ല. ഇവിടെ ഒരു നിമിഷം ആ തൻ്റെ പദത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോ ഇവിടെ പറയണത് പരമാധികാരി ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ആരുടെ? ഈ ഗ്രഹങ്ങളുടെ ഒക്കെ, എല്ലാറ്റിൻ്റെയും, സർവത്തിൻ്റെയും. സൃഷ്ടിക്ക് മുമ്പ് അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വസൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനുമാണ് അദ്ദേഹം. ഭൗതിക ലോകത്തിലെ സൃഷ്ടികളാണ് എല്ലാ ദേവഗണങ്ങളും എന്ന് മനസ്സിലാക്കുക. കൃഷ്ണനെ സംബന്ധിച്ചാകട്ടെ അദ്ദേഹത്തെ സൃഷ്ടിച്ചതായി കേട്ടിട്ടില്ല. കാരണം അദ്ദേഹം എന്താ പറയാ, ആൾവേസ് എക്സിസ്റ്റ്, അതാണ്. അദ്ദേഹത്തിന് സൃഷ്ടിച്ചതായി കേട്ടില്ല. ബ്രഹ്മാവ്, ശിവൻ, മറ്റു ദേവന്മാർ എന്നിവരുടെയും സൃഷ്ടാവാകയാൽ അവിടുന്ന് എല്ലാ ഗ്രഹങ്ങളുടെയും പരമാധികാരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശ്രീകൃഷ്ണൻ സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വിഭിന്നനാണെന്ന് അറിയുന്നവർക്ക് വേഗത്തിൽ പാപഫലങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടും. എന്താ പറയുന്നത്? ശ്രീകൃഷ്ണൻ സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വിഭിന്നനാണ് എന്ന് മനസ്സിലാക്കണം. അതാണ് സത്യം, സത്യമായ സ്റ്റേറ്റ്മെൻ്റാണത്. അറിയുന്നവർക്ക് വേഗത്തിൽ പാപഫലങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടും. ഭഗവാനെ അറിയണമെങ്കിൽ ഒരാൾ പാപകർമ്മമോചിതനായിരിക്കണം. അത് 3 തരത്തിലുണ്ട്. സങ്കല്പം ശുദ്ധമാവണം ആദ്യം. സങ്കല്പം ശുദ്ധമായാൽ വാക്ക് ശുദ്ധമാവും, വാക്ക് ശുദ്ധമായാൽ കർമ്മം ശുദ്ധമാവും. അപ്പൊ മനസ്സാ വാചാ കർമ്മണ സംശുദ്ധതയിൽ നിന്ന് സംശുദ്ധതയിൽ ഇരിക്കണം. അപ്പൊ പറയണു, ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ച പ്രകാരം ഭക്തിപൂർവം ചെയ്യുന്ന സേവനം കൊണ്ട് മാത്രമേ അദ്ദേഹത്തെ അറിയാൻ കഴിയുകയുള്ളൂ. മറ്റ് വഴികളിലൂടെ അത് സാധ്യമല്ല. കൃഷ്ണനെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ കാണാൻ ശ്രമിച്ചുകൂടാ. മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മനുഷ്യനാണെന്ന് ഒരു ബോഷൻ മാത്രമേ വിചാരിക്കുകയുള്ളൂ. മൂഢനല്ലാത്ത ഭഗവാന്റെ സ്വാഭാവികാവസ്ഥ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാൾ എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും വിമുക്തനായിരിക്കും. ചിന്ത വരില്ല, പാപചിന്തകൾ വരില്ല. കൃഷ്ണൻ ദേവകീപുത്രനാണല്ലോ, എങ്ങനെ അദ്ദേഹം അജനാവും എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാം.
ഭാഗവതം ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട്. അത് ശരിക്കും മനസ്സിലാക്കാത്തതിന് ഭാഗവതത്തിനെ കുറ്റം കൊണ്ട് കാര്യമില്ല. അത് തന്നെ മറ്റു വിധത്തിൽ ഇവിടെ വീണ്ടും പറയുന്നുണ്ട്. ദേവകി വാസുദേവന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ കൃഷ്ണൻ ഒരു സാധാരണ ശിശുവായി അല്ല ജനിച്ചത്, ചതുർബാഹു ആയിട്ട് ആണ് ദർശനം കൊടുത്തത്. അപ്പോൾ ദേവകി വസുദേവന്മാർ പ്രാർത്ഥിച്ചു ബാല ദശയിൽ മതി. അത് തൻ്റെ ആദിമ രൂപത്തിലായിരുന്നു ഭഗവാൻ അവർക്ക് പ്രത്യക്ഷീകരിച്ചത്, പിന്നീട് സാധാരണമായ ശിശുരൂപം കൈക്കൊള്ളുകയാണ് ചെയ്തത്. ഇതൊക്കെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കണം. അപ്പോഴാണ് ആ ഭാവം വരുള്ളൂ എന്നർത്ഥം. അല്ലാണ്ട് ഭാവം ഇല്ലാതെ കണ്ട് വരികൾ മാത്രം വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. പാല് തരാം, പഞ്ചസാര തരാം, പിന്നെ കാച്ചിൽ കുറുക്കിയിട്ടുള്ള പാലിൽ പിന്നെ പഞ്ചസാര ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കത് സ്വന്തം അച്ഛനമ്മയ്ക്കും കൊടുക്കും, അശരണർക്ക് കൊടുക്കും, ഭഗവാൻ തൃപ്തിപ്പെടും. കാരണം എന്താ, ഈ പറഞ്ഞവരിലൊക്കെ ഈശ്വരൻ ആത്മാവായിട്ട് ഇരിക്കുന്നുണ്ട്. ആത്മാവിനെ ആത്മാവ് കൊണ്ടറിയണം, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ ഇവിടെ പറയണോ, ഭഗവൻ നിർദ്ദേശപ്രകാരം ചെയ്യപ്പെടുന്നതെന്തും ആധ്യാത്മികമാണ്. അതാണ് വസുദേവർ ചെയ്തത്. ഞാൻ അങ്ങേക്ക് മകനായി പറക്കും, എന്നെ ഉടനെടുത്ത് ഗോകുൽ നന്ദഗോപുരയുടെ ഭാര്യ ഒരു ഒരു പെൺകുട്ടീനെ പ്രസവിച്ച് കിടക്കുന്നുണ്ട് അവിടെ, അതിനെടുത്ത് അവിടെ വെച്ചിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടാൽ മതി. അപ്പോൾ പറഞ്ഞു, അല്ല ഇവിടെ പൂട്ടുങ്ങ്, ഏയ് ഞാനല്ലേ പറഞ്ഞത്, അത് കേട്ടാൽ മതി, എന്തിനാ അച്ഛൻ നിർത്ത ടെൻഷൻ എടുക്കണത്, എൻ്റെ യോഗമായിക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല, അവരൊക്കെ ഉറക്കത്തിൽ വരും, പൂട്ടൊക്കെ തന്നെ തുറക്കും തന്നെ പൂടും. ഇത് മനസ്സിലാക്കണം, ഇത് മനസ്സിലാക്കണം. ഇപ്പോൾ സുനാമി വന്നു, ആ സുനാമിനെ ആരാ നിയന്ത്രിക്കണത്? ശാസ്ത്രജ്ഞന്മാർക്ക് പറ്റുമോ? പറ്റിയിട്ടുണ്ടോ? പറ്റുന്നു വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അതേപോലെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭഗവൻ നിർദ്ദേശപ്രകാരം ചെയ്യപ്പെടുന്നതെന്തും ആധ്യാത്മികമാണ്, അതിനെ ശുഭാശുഭങ്ങളായ ഭൗതിക പ്രതികരണങ്ങൾ മലിനീകരിക്കുകയില്ല. ഭൗതിക ലോകത്തിൽ ശുഭങ്ങളും അശുഭങ്ങളും എന്നത് കേവലം മനോഭാവനയത്രേ. അതാണ് പാപപുണ്യങ്ങളെ എന്ന് പറഞ്ഞ ഒന്നുമില്ല, മനസ്സാണ് നിയന്ത്രിക്കുന്നത്. മനസ്സിനെ ഈശ്വരപാദ അരവിന്ദ് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അലിഞ്ഞു ചേരാത്തതായിട്ട് ഒന്നുമില്ല. ശുഭങ്ങളായിട്ട് ഇവിടെ ഒന്നുമില്ല. ഭൗതിക പ്രകൃതി തന്നെ അശുഭമാകയാൽ ഇവിടെയുള്ളതെന്തും അശുഭമാകുന്നു. നമ്മൾ അതെല്ലാം ശുഭങ്ങളാണെന്ന് കൽപ്പിക്കുന്നുവെന്ന് മാത്രം. വാസ്തവത്തിൽ കൃഷ്ണാവബോധത്തോടെ ഭക്തിപൂർവം ചെയ്യുന്ന കർമ്മങ്ങളിലെ യഥാർത്ഥ ശുഭത്വമുള്ളൂ. പക്ഷേ കൃഷ്ണാവബോധം എത്ര ആൾക്കുണ്ട്, അതിൻ്റെ പ്യൂരിറ്റി എത്ര ആളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇത്രയും മനസ്സിലാക്കിയാൽ രക്ഷപ്പെടാം. പക്ഷെ മനസ്സിലാക്കില്ല, മായയിലെ ആകൃഷ്ടരായിട്ടാണ്. മായയിൽ ആകൃഷ്ടനായിരുന്നെങ്കിൽ എന്ത് നാരായണ ജപം, എന്ത് ഭഗവത്ഗീത, ഏയ് വയറു നിറയോ ഭഗവത്ഗീത കൊണ്ട് വയറു നിറയോ ചോദിച്ചാൽ എന്താ പറയുക, ശാന്തം ഭാവം ഉണ്ടാണ്ടിരിക്കുക. അങ്ങനത്തെവരോട് നമ്മൾ സംസാരിക്കാൻ പോയി അതൊരു കാര്യമില്ല, അതാ പറയാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ ശുഭങ്ങളാകണമെന്നുണ്ടെങ്കിൽ നാം ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം. ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതും പോലുള്ള ആധികാരിക ഗ്രന്ഥങ്ങൾ ആ നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ്, അതിനെ വിറ്റ് തിന്നരുത്. ഇപ്പോൾ ഗോവർദ്ധനോദ്ധാരണം എന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാരിൽ നിന്ന് മണ്ണൊക്കെ കൊണ്ടുവച്ച് ഒരു ഒരു പർവ്വതം പോലെ ഒക്കെ ഉണ്ടാക്കി അതിനെ പൂജിച്ച് ആരതി കുഴിഞ്ഞ് നിവേദ്യം കൊടുത്ത് പിന്നെ അത് ഓരോ കഷ്ണം മുറിച്ച് വെക്കുകയാണ്. അത് കഴിഞ്ഞു, ഭാഗവതം കഴിഞ്ഞു, രുക്മിണി സ്വയംവരം എന്താ, നമ്മളായോ ഈശ്വരൻ്റെ വിവാഹം ചെയ്തു കൊടുക്കാൻ നമ്മളായോ? ഈശ്വരനെ അനുമോദിക്കുന്നതിന് പകരം ഈശ്വരൻ്റെ രക്ഷാകർത്താക്കളാവാൻ നമുക്ക് സാധിക്കുമോ? ചോദിച്ചൊരു സവാരം പറയണം, അവിവേകമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. വിചാരിച്ചാൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, കാരണം ഞാൻ വിവേകത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ വിശ്വാസ്യനായൊരു ആധ്യാത്മികാചാര്യനിൽ നിന്നും
ആ ഉപദേശങ്ങൾ ലഭിക്കും. ഭഗവാന്റെ പ്രതിനിധിയാണ് അത്തരം ഒരു ആചാര്യനെന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഭഗവാനിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത് പോലെ കരുതണം. ഗുരു, സാധു, ശാസ്ത്രം ഇവർ നിർദ്ദേശിക്കുന്ന വഴി ഒന്ന് മാത്രം. ഗുരു, സാധു, ശാസ്ത്രം. ശാസ്ത്രവും ഗുരുവും സാധുവും ഒന്നുതന്നെയാണ്. ഈ പ്രമാണങ്ങൾക്ക് പരസ്പരം വൈരുദ്ധ്യമില്ല. വൈരുദ്ധ്യം ഉണ്ടെന്ന് തോന്നുന്നത് മാനസിക അസ്വാസ്ഥ്യമുള്ളവരാണ്. അവയുടെ അനുശാസനങ്ങൾക്ക് വഴങ്ങി ചെയ്യപ്പെടുന്ന ഭൗതിക ലോകത്തിലെ പാപപുണ്യകർമ്മങ്ങൾക്ക് പ്രതികരണങ്ങൾ ഉണ്ടാവാറുമില്ല. ഭക്തന് കർമാനുഷ്ഠാനങ്ങളിലുള്ള ഈ മനോഭാവം പരിത്യാഗത്തിൻ്റെതാണ് ആയിരിക്കണം. പരിത്യാഗം, തൻ്റെ കയ്യിലുള്ളത് ത്യജിക്കുക. സന്യാസമെന്നത് സന്യാസമെന്ന് പറയുന്നതും അത് തന്നെ. ആറാം അധ്യായത്തിലെ ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഭഗവൻ നിർദ്ദേശമനുസരിച്ച് തൻ്റെ കർത്തവ്യമെന്ന നിലയിൽ കർമ്മം ചെയ്യുകയും അതിൻ്റെ ഫലങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ത്യാഗി. നിഷ്കാമകർമ്മം ചെയ്യുക. അനാശ്രിത കർമ്മഫലം, കർമ്മഫലത്തെ ആശ്രയിക്കാതെ കൊണ്ടിരിക്കുക. പറയാൻ എളുപ്പം കിട്ടുമോ? പക്ഷേ മനസ്സിരുത്തിയാൽ സാധിക്കും. കാരണം നമ്മളിപ്പോൾ തലകുത്തി നിന്നാൽ വിചാരിച്ച ഫലം കിട്ടുമോ? എന്നാൽ തലകുത്തി നിൽക്കൂ. എത്ര ആൾ തലകുത്തി നിന്നുണ്ട്? സാധിച്ചില്ല. അപ്പോൾ ഇവനെ അതിനെ ആക്സെപ്റ്റ് ചെയ്യല്ലേ നല്ലത്? ഭഗവാൻ എന്താ പറഞ്ഞത്? എനിക്ക് നിവേദനങ്ങൾ തരണ്ട, എന്നെ എന്നോടൊന്നും അപേക്ഷിക്കണ്ട, എന്നാൽ എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ ആക്സെപ്റ്റ് ചെയ്താൽ മതി. മൂന്ന് വാക്ക്, ഡോണ്ട് പുട്ട് എനി അപ്ലിക്കേഷൻ. പിന്നെയോ ഉപേക്ഷ വരുത്തരുത്, ഡിസ്മിസ് ചെയ്യരുത്. ഭഗവാൻ അങ്ങനത്തെ സാധനം ഇല്ലാതെ പറയരുത്, ആക്സെപ്റ്റ് ചെയ്യൂ, എല്ലാം ശരിയായി. അപ്പോൾ അനാശ്രിത കർമ്മഫലം, ഭഗവത് ആജ്ഞയ്ക്ക് വഴങ്ങി പ്രവർത്തിക്കുന്നവനാണ് വാസ്തവത്തിൽ യോഗി. സന്യാസിയും അദ്ദേഹം തന്നെ. അല്ലാതെ കപടയോഗിയോ സന്യാസിയുടെ ഉടുപ്പ് ധരിച്ച് നടക്കുന്നവനോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് 17 മിനിറ്റ് ആയുള്ളൂ വിചാരിച്ചാലും ഇന്നത്തേക്ക് ഇത്ര മതി. നാളെ അടുത്ത ശ്ലോകങ്ങൾ പറയാം. എല്ലാവർക്കും ഭഗവത് ആരാധന സംശുദ്ധമായ നിലയിലെത്തിയാൽ മാത്രമേ പരിപൂർണത ഉണ്ടാവുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.